Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, alhamdulillahi rabbil alamin. Wassalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'du. ബഹുമാനപ്പെട്ട വാദി നിയമ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, ആഷിഖീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെയൊക്കെ പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളെ അവൻ ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറുകളെ അവൻ വിശാലമാക്കി കൊടുക്കട്ടെ. ജീവിക്കൽ ഹൈറാകുന്ന സമയത്ത് ആഫിയത്തോടുകൂടെ, ഇജ്ജത്തോടുകൂടെ ജീവിക്കുവാനും, മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ മരിക്കുവാനും അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹാത്മ്യം എന്ന ക്യാമ്പയിന്റെ 14-ാം ദിവസമായ ഇന്ന് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലഹി, ഞാൻ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നത് വരെ, മിംവാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ, വവലദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, മറ്റുള്ള ജനങ്ങളെക്കാൾ എല്ലാം ഉപരി, ഞാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ നിന്ന് ആരും പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മറ്റുള്ള ജനങ്ങളെക്കാളെല്ലാം ഉപരി പരിശുദ്ധ പ്രവാചകരെ നാം സ്നേഹിക്കണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാകുന്നത്. ഈ സ്നേഹം ഉൾക്കൊണ്ടവരായിരുന്നു, ഈ ഹദീസിനെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടവരായിരുന്നു പരിശുദ്ധ സ്വഹാബത്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഹിജ്റവേളയിൽ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വീട് വളഞ്ഞപ്പോ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ വെട്ടിക്കൊലപ്പെടുത്തുവാൻ വേണ്ടി ഖുറൈശികൾ തീരുമാനിച്ചപ്പോ വഹീന്റെ സന്ദേശം വരികയാണ്, നബിയെ അങ്ങയുടെ വിരിപ്പിൽ അലിയുബ് നബി താലിബ് റളിയല്ലാഹു തആലാനുവിനെ കിടത്തിക്കൊണ്ട് ഒരു പിടി മണ്ണ് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് നിങ്ങൾ മതി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൂട്ടി മദീനയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ പ്രവാചകരുടെ വിരിപ്പിൽ കടക്കാൻ ധൈര്യം കാണിച്ച, ഉറപ്പാണ് രാവിലെ ആ വിരിപ്പിൽ കടക്കുന്ന ആളെ വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിരിപ്പിൽ കടക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ആ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാൻഹുവിന്റെ ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ നമുക്കറിയാം ഹിജ്റവേളയിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കുവാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോൾ ആ ശത്രുക്കൾ കാണാതിരിക്കുവാൻ വേണ്ടി സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ ഉയരത്തിലുള്ള ആ ഗാർ സൗറിലേക്ക് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും ആ മലയുടെ മുകളിലേക്ക്, അതിൻ്റെ ഉച്ചിയിലെത്താൻ 1.5 മണിക്കൂർ വരുന്നു. ആ അവിടേക്ക് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ക്ഷീണിച്ചവശനായ പരിശുദ്ധ പ്രവാചകരെ തന്റെ തോളിലേറ്റിക്കൊണ്ട് ആ ഗുഹാമുഖത്തേക്ക് എത്തുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ഗുഹാമുഖത്തെത്തിയപ്പോ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് സിദ്ദീഖ് തങ്ങൾ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുകയും അതിലുള്ള ഓരോ ദ്വാരങ്ങളും തന്റെ വസ്ത്രങ്ങൾ കീറി അതടക്കുകയും അവസാനം ഒരു ദ്വാരം അടക്കാനില്ലാതെ വന്നപ്പോ തന്റെ കാലിലെ പെരുവിരൽ അതിൽ വെച്ചുകൊണ്ട് ക്ഷീണിച്ചവശനായ പരിശുദ്ധ പ്രവാചകരെ ആ ഗുഹയിലേക്ക് ആനയിക്കുകയാണ്. ക്ഷീണിച്ചവശനായ പരിശുദ്ധ പ്രവാചകർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ച് കടന്നിറങ്ങുമ്പോ
ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് സിദ്ദീഖ് തങ്ങളുടെ കാലിൽ കൊത്തിയപ്പോ സിദ്ദീഖ് തങ്ങൾ കാല് വലിച്ചില്ല. അങ്ങനെ വേദന സഹിക്കാതെ സിദ്ദീഖ് തങ്ങളുടെ കണ്ണുനീർ പരിശുദ്ധ പ്രവാചകരുടെ മുഖത്തെ കൊത്തിയപ്പോ എന്തു പറ്റി എന്ന് സിദ്ദീഖ് എന്ന് ചോദിച്ചപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പാമ്പ് കൊത്തിയ വിവരം പറയുന്നത്. അങ്ങനെ പരിശുദ്ധ പ്രവാചകരുടെ ആ ഉമിനീരെടുത്തുകൊണ്ട് ആ പാമ്പ് കൊത്തിയ സ്ഥലത്ത് അത് വെച്ചുകൊണ്ട് അത് സുഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, പ്രിയപ്പെട്ടവരെ, ഉഗ്രവിഷമുള്ള പാമ്പ് തന്റെ കാലിൽ കൊത്തിയപ്പോഴും പരിശുദ്ധ പ്രവാചകർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് കരുതി ആ കാല് വലിക്കാതെ പരിശുദ്ധ പ്രവാചകർക്ക് സംരക്ഷണം ഒരുക്കിയ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഉഹദിന്റെ രണാങ്കണത്തിൽ ഒരു വേള പരിശുദ്ധ പ്രവാചകരുടെ രൂപസാദൃശ്യമുള്ള മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെട്ടപ്പോൾ, ഷഹീദായപ്പോൾ ഒരു ശത്രു വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ, തീർച്ചയായിട്ടും ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ വാർത്ത പറഞ്ഞപ്പോ പലരും ചിതറി ഓടിയപ്പോ ആ പ്രിയപ്പെട്ടവരെ, ഘോരയുദ്ധം നടക്കുന്ന ആ ഉഹദ് രണാങ്കണത്തിലേക്ക് ഒരു സഹോദരി ഓടുകയാണ്. ആ ഓടുന്ന സന്ദർഭത്തിൽ ഒരു സഹാബി വിളിച്ചു പറഞ്ഞു, അത്രേ നിങ്ങളുടെ പിതാവിന്റെ കാര്യം അറിയാനല്ലേ നിങ്ങൾ ഓടുന്നത്, നിങ്ങളുടെ പിതാവ് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ആ സഹോദരി പറഞ്ഞു, അത്രേ എന്റെ പിതാവിന്റെ കാര്യം അറിയാനല്ല ഞാൻ ഓടുന്നത്, അള്ളാഹുവിന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും ആ സഹോദരി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഓടുകയാണ്. അല്പം അങ്ങ് ഓടിയപ്പോ മറ്റൊരു സഹാബി വിളിച്ചു പറഞ്ഞു, അത്രേ നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം അറിയാനല്ലേ നിങ്ങൾ ഓടുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴും ആ സഹോദരി ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി, എന്റെ ഭർത്താവിന്റെ കാര്യം അറിയാനല്ലേ ഞാൻ ഓടുന്നത്, അള്ളാഹുവിന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും ആ സഹോദരി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഓടുകയാണ്. അല്പം അങ്ങോടിയപ്പോ മറ്റൊരു സഹാബി വിളിച്ചു പറഞ്ഞു, അത്രേ നിങ്ങളുടെ മകന്റെ കാര്യം അറിയാനല്ലേ നിങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഓടുന്നത്, ഉഹദിൽ നിങ്ങളുടെ മകൻ ഷഹീദായിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴും ആ പ്രിയപ്പെട്ടവരെ ആ സഹോദരി ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി, എന്റെ മകന്റെ കാര്യം അറിയാനല്ലേ ഞാൻ ഓടുന്നത്, അള്ളാഹുവിന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ അതെനിക്കറിയില്ല എന്ന് കേട്ടപ്പോ വീണ്ടും ആ സഹോദരി ഘോരയുദ്ധം നടക്കുന്ന ഉഹദിന്റെ രണാങ്കണത്തിൽ ാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിനെ ചെറുപ്പത്തിൽ സംരക്ഷണം നൽകുന്നത് പിതാവാണ്, പിന്നെ അവളുടെ ഭർത്താവാണ്, പിന്നീട് അവളുടെ മകനാണ്. ഈ മൂന്നും ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി എന്ന് കേട്ടപ്പോഴും ഒരു മോഹാലസ്യപ്പെട്ട് വീഴാതെ പരിശുദ്ധ പ്രവാചകർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഓടിയ ആ സഹോദരിയുടെ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അള്ളാഹു പരിശുദ്ധ പ്രവാചകരോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാണ്. അതുപോലെ തന്നെ ഒരു വേള പരിശുദ്ധ പ്രവാചകർ ഉഹദ് യുദ്ധത്തിൽ വളരെ പ്രയാസപ്പെട്ടപ്പോ നാല് ഭാഗത്തു നിന്നും ശത്രുക്കളുടെ അമ്പ് ചീറിപ്പാഞ്ഞു വന്നപ്പോ ആ അമ്പുകൾക്ക് നേരെ നെഞ്ചു വിരുത്തി കാണിച്ചു കൊടുത്ത അബൂദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഞാൻ മരിച്ചോട്ടെ, എന്റെ ശരീരത്തിൽ തറച്ചതിന്റെ ശേഷം പരിശുദ്ധ പ്രവാചകരുടെ ശരീരത്തിൽ അമ്പ് തറച്ചാ മതി എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ഉഹദിൽ പരിശുദ്ധ പ്രവാചകർക്ക് സംരക്ഷണം കൊടുത്ത ആ അബൂദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ ഉഹദ് രണാങ്കണത്തിൽ പരിശുദ്ധ പ്രവാചകരുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് കാതങ്ങൾക്കപ്പുറത്ത് കേട്ട ഉവൈസുൽ കർണി റളിയല്ലാഹു തആല അൻഹു ഒരു കല്ലെടുത്തുകൊണ്ട് തന്റെ വായിലുള്ള മുഴുവൻ പല്ലും കുത്തി പുറത്തേക്ക് ചാടിച്ച ഉവൈസ് റളിയല്ലാഹു അൻഹു, പരിശുദ്ധ പ്രവാചകരുടെ ഏത് പല്ലാണ് പോയതെന്നറിയാതെ തന്റെ വായിലുള്ള പല്ല് മുഴുവനും കുത്തി പുറത്തേക്ക് ചാടിച്ച ഉവൈസുൽ കർണി റളിയല്ലാഹു ാലുവിന്റെ ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു സഹാബി വന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകരെ ഒന്ന് നോക്കുകയാണ്. ആ നോക്കിയതിന്റെ ശേഷം അല്പം ഇങ്ങ് മാറി നിന്നിട്ട് ആ സഹാബി ദുആ ചെയ്തു, അത്ര പടച്ചവനെ, പരിശുദ്ധ പ്രവാചകരില്ലാത്ത ഈ ലോകത്ത് എനിക്ക് കണ്ണ് വേണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണമെന്ന് പറഞ്ഞ്
ദുആ ചെയ്തപ്പോ ആ കണ്ണിന്റെ കാഴ്ചയോടുകൂടെ വന്ന ആ സഹാബിയെ പിന്നെ പ്രിയപ്പെട്ടവരെ കാഴ്ച നഷ്ടപ്പെട്ട രീതിയിലാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. ഇങ്ങനെയായിരുന്നു സഹാബത്ത് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ സ്നേഹം സഹാബാക്കൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ നിന്നൊരാളും സത്യവിശ്വാസിയാവുകയില്ല, ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ സന്താനങ്ങളെക്കാൾ മറ്റുള്ള ജനങ്ങളെക്കാൾ എല്ലാം ഉപരി പരിശുദ്ധ പ്രവാചകരെ സ്നേഹിക്കാതെ നാം യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ പ്രവാചകരെ സ്നേഹിക്കാൻ അവിടുത്തെ തിരുചര്യകൾ ജീവിതത്തിലുടനീളം പകർത്തുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചൊള ഈത്തപ്പഴത്തിന് വേണ്ടി കൂലിക്ക് ഒരു ജൂതന് അതാ വെള്ളം കോരുകയാണ്. അങ്ങനെ വെള്ളം കോരുന്ന അവസരത്തിൽ പരിശുദ്ധ പ്രവാചകരുടെ കയ്യിൽ നിന്ന് ആ വെള്ളം കോരുന്ന ബക്കറ്റ് ആ കിണറ്റിലേക്ക് ചാടുകയാണ്, വീഴുകയാണ്. ആ സന്ദർഭത്തിൽ ആ ജൂതൻ പരിശുദ്ധ പ്രവാചകരുടെ ആ പുണ്യ പൂമുഖത്തടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭത്തിൽ പരിശുദ്ധ പ്രവാചകർ ഒന്നും പറഞ്ഞില്ല. തന്റെ മോചിതത്തിന്റെ കൈ ആ ആഴമേറിയ ആ കിണറ്റിലേക്ക് കാട്ടിക്കൊണ്ട് ആ ആഴമേറിയ ആ കുഴിയിൽ നിന്ന് ആ കിണറ്റിൽ നിന്ന് ആ ബക്കറ്റ് എടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ ഇത് കണ്ട ആ ജൂതൻ, ഈ ഇത്രയും വലിയൊരു മഹാത്മാവിന്റെ മുഖത്താണല്ലോ ഞാൻ അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ള വാളെടുത്തുകൊണ്ട് പരിശുദ്ധ പ്രവാചകരുടെ മുഖത്തടിച്ച ആ കയ്യ് പ്രിയപ്പെട്ടവരെ ആ ജൂത സഹോദരൻ അറുത്തു മാറ്റുകയാണ്. അങ്ങനെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മോജിസത്ത് കൊണ്ട് ആ വെട്ടിമാറ്റപ്പെട്ട കൈ അവിടെ വെച്ചു കൊടുക്കുകയും അങ്ങനെ ആ സഹോദരൻ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഉണ്ടായിരുന്നത്. നമുക്കറിയാം പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഷ്ടപ്പെടുത്തിയത് നമുക്കറിയാം. പരിശുദ്ധ പ്രവാചകർ കഅബാലയത്തിങ്ങ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാല പരിശുദ്ധ പ്രവാചകരുടെ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേഹ് ബുആമിറിൽ 3 വർഷം പട്ടിണിക്കിട്ടിട്ട് പച്ചിലകൾ ഭക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആലാനുവിനെ ബത്ഹാ താഴ്വരയിൽ പേ പിടിച്ച നായ തല്ലിച്ചതക്കും പോലെ തല്ലിച്ചതച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സഹാബത്തിനെ വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അവസാനം മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ 10,000 സ്വഹാബികളുമായി പരിശുദ്ധ പ്രവാചകർ കടന്നു വരികയാണ്. അങ്ങനെ മക്ക ഖുറൈശികളോട് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ മക്കയുടെ മക്കളെ, നിങ്ങളോട് എന്ത് സമീപനമാണ് ഞാൻ സ്വീകരിക്കുക എന്ന് ചോദിച്ചപ്പോ, മുഹമ്മദെ, നിന്നിൽ നിന്ന് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ പ്രവാചകർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പോകൂ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു വേള നാം ചിന്തിക്കുക, ഒരു വേള പരിശുദ്ധ പ്രവാചകർ ആംഗ്യം കാണിച്ചിരുന്നുവെങ്കിൽ തന്റെ മുന്നിൽ തലകുനിച്ചിരുന്ന ഖുറൈശികളുടെ തല അന്തരീക്ഷത്തിലൂടെ കരിയില പോലെ പാറിപ്പറക്കുമായിരുന്നു. പക്ഷേ പരിശുദ്ധ പ്രവാചകരെ പ്രയാസപ്പെടുത്തിയവരവിടെയുണ്ട്. ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയവരുണ്ട്, വധിക്കാൻ പരിപാടിയിട്ടവരുണ്ട്, പ്രയാസപ്പെടുത്തിയവരുണ്ട്. എല്ലാവർക്കും പരിശുദ്ധ പ്രവാചകർ മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിലാണ് ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു പോലും ആ മാപ്പ് കൊടുത്തപ്പോഴാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ പരിശുദ്ധ പ്രവാചകരുടെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും പകർത്തുവാൻ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മശായിഖിന്റെ പൊരുത്തത്തിലായി മശായിഖ് പറഞ്ഞ ആ അമലുകളൊക്കെ കൃത്യതയോട് ചെയ്തുകൊണ്ട് ഒരാളോടും പകയില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെ, ഒരാളെയും അല്ലാഹ് വടച്ച ഒരാളെയും പ്രയാസപ്പെടുത്താതെ പ്രിയപ്പെട്ടവരെ ഒത്തൊരുമയോടുകൂടെ ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.